അടുത്തതായി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് വേഴ്സസ് ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ നോക്കുന്നത്. മുന്നേ നമ്മൾ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചതാണ് ട്രെയിനിങ് എന്താണ് ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത്. അതിൻ്റെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ, മൂന്ന് വ്യത്യാസങ്ങളാണ് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലൊന്നാമതായിട്ട് പറഞ്ഞത്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽ. ഒരു പ്രത്യേക സ്കില്ലും അതുമായി ബന്ധപ്പെട്ട അറിവുകളും പഠിക്കുന്ന, വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ജോലി അല്ലെങ്കിൽ ആ സ്കില്ല്, അത് പഠിക്കുകയും നമ്മളെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ ഡെവലപ്മെൻറ്റ് അതല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അത് പഠിക്കുന്നതോടൊപ്പം നമ്മൾ വളരുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശേഷി, നമ്മൾ ആ പ്രത്യേകമായിട്ടുള്ള അറിവുകൾ ഓരോ ട്രെയിനിങ് നൽകുന്നതോടുകൂടി നമ്മുടെ മൊത്തത്തിലുള്ള അറിവുകൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട്. ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ ഒരു ഓവറോൾ പ്രോസസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് നമ്മൾ പറഞ്ഞാൽ ആ പ്രത്യേക മേഖലയെക്കുറിച്ചാണെങ്കിൽ ഇതങ്ങനെയല്ല. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്, നമ്മുടെ വളരുകയാണ്, നമ്മുടെ അറിവ് വളർന്നു വരുന്ന ഒരവസ്ഥ, അതാണ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, ഇറ്റ് ഈസ് ടു എനേബിൾ എംപ്ലോയി ടു ഡു ദ ജോബ് ബെറ്റർ. ഒരു പ്രത്യേക ജോലി, ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല, അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഉദാഹരണം കമ്പ്യൂട്ടർ ഒരു മേഖല, കമ്പ്യൂട്ടർ പ്രിൻ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖല, അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നൽകുമ്പോൾ ആ ഒരു മേഖലയിൽ മാത്രമാണ് അവർക്ക് അറിവ് ലഭിക്കുന്നത്. അത് അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് മാത്രമാണ് നമ്മൾ ബെറ്ററായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ആ ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു ഷോർട്ടായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ആ പ്രത്യേക ജോലി വളരെ ബെറ്ററായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ മെച്ചം, ട്രെയിനിങ് ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം. എന്നാൽ ഡെവലപ്മെൻറ്റ് അതല്ല, അവിടെ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ടു എനേബിൾ ദ ഓവറാൾ ഗ്രോത്ത് ഓഫ് അൻ എംപ്ലോയി. അവിടെ ഓവറാൾ ഗ്രോത്തിലേക്കാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്, ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊടുത്തു, അതവിടെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊടുത്തുവെങ്കിൽ ആ സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൂടി നമ്മുടെ മൊത്തത്തിൽ ഡെവലപ്മെൻറ്റിലേക്ക് കടന്നു വന്നു. അതാണ് ഇവിടെ ഡെവലപ്മെൻ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്കൊരുപാട് വികാസം വരുന്നൊരു വളരെ നല്ലൊരു പൊസിഷനിലേക്ക് ആ എംപ്ലോയി എത്തുമ്പോൾ ആ കൂട്ടത്തിലേക്ക് ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് എന്നൊരു പരിപാടി കൂടി അവിടെ കടന്നു വന്നിരിക്കുന്നു. അതാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ട്രെയിനിങ്ങിൻ്റെ ഭാഗത്തു നിന്നല്ല, ട്രെയിനിങ്ങിൽ ഇന്ന കാര്യത്തിലേക്കുള്ള ട്രെയിനിങ്, അവിടെ ഫോക്കസ് അതാണ്. ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് അതല്ല, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓവറാൾ ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ മേഖലയെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടാവുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഇറ്റ്സ് എ ജോബ് ഓറിയൻറ്റഡ് പ്രോസസ്. ട്രെയിനിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ജോബ്, ഒരു പ്രത്യേക ജോബിലേക്കാണ് നമ്മളവിടെ ഓറിയൻറ്റേഷൻ നൽകുന്നത്, ഇന്ന ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടറിലേക്കുള്ള അറിവ്. എന്നാൽ ഡെവലപ്മെൻ്റ് അതല്ല, ഇറ്റ്സ് എ കരിയർ ഓറിയൻറ്റഡ് പ്രോസസ്. അവരുടെ മൊത്തത്തിലുള്ള കരിയർ, ജോലി മൊത്തത്തിലുള്ള ജോലിയാണ്. ഒരു ജോലി, ഒരു ജോബ് പ്രത്യേക വർക്കിലേക്കുള്ളതല്ല, പ്രത്യേക ജോബിലേക്കുള്ളതല്ല, അവരുടെ മൊത്തം കരിയർ, അവരുടെ മൊത്തമായിട്ടുള്ള ലൈഫിലേക്കുള്ള ഒരു പ്രോസസ്സായിട്ട്, കരിയർ ഓറിയൻറ്റഡ് പ്രോസസ്സായിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റിനെ കാണേണ്ടത്. ഇപ്പോൾ സ്ഥാപനത്തിലെ എംപ്ലോയി, ആ എംപ്ലോയ്മെൻറ്റ് ചെയ്യുക, അതാണ് ഒരു കരിയർ. അതുമായി ബന്ധപ്പെട്ട ഒരു മൊത്തത്തിലുള്ള പ്രോസസ്സാണ് ഈ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്, ആ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരറിവ്. എന്നാൽ ട്രെയിനിങ് അതല്ല, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഏതാണോ, അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ജോബ് ഓറിയൻറ്റഡ് ആണെന്ന് പറയാൻ കാരണം ട്രെയിനിങ്. എന്നാൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയല്ല. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, ഉണ്ടാവണം. അതാണ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഓവറാൾ ആയിട്ടാണ് കണക്കാക്കേണ്ടത് എന്ന് അർത്ഥം. അപ്പോൾ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും പരസ്പരം മാറിപ്പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണെങ്കിൽ പോലും വ്യത്യാസമുള്ളതാണ്. ട്രെയിനിങ്ങിൻ്റെ ഒരു അനന്തരഫലമായിട്ട് വരുന്നതാണ് ഡെവലപ്മെൻറ്റ് എന്നത്. ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേക ഫോക്കസിലേക്കാണ് ട്രെയിനിങ് നൽകുന്നത്. ഇത്രയാണ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. വീണ്ടും ഒരു വിഷയമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. നന്ദി, നമസ്കാരം.